നമസ്കാരം. നാം ഓർമ്മ വച്ച നാൾ മുതൽ അറിഞ്ഞോ അറിയാതെയോ നാം പ്രാർത്ഥിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ വരെ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുകയും എപ്പോഴും ആ പരമോന്നതമായ ശക്തി കൂടെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ പ്രാർത്ഥനയും. പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മുടെ ഇഷ്ടദേവതയുമായി കൂടുതൽ അടുക്കുന്നതാണ്. ധ്യാനിക്കുമ്പോഴും മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും നാം അറിയാതെ ആ ദിവ്യശക്തിയോട് അടുക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും പലർക്കും ആ ശക്തിയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ കണ്ണുകൾ അറിയാതെ തന്നെ നിറഞ്ഞ് ഒഴുകുന്നതാണ്. ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഈ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പോസിറ്റീവ് ഊർജം. നാം പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴോ ഇത്തരത്തിൽ അറിയാതെ കണ്ണുകൾ നിറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പോസിറ്റീവ് ഊർജം നിറയുന്നതിൻ്റെ സൂചനയാണ്. പോസിറ്റീവ് ഊർജം എന്നാൽ ദൈവിക ശക്തിയുടെ സാന്നിധ്യത്താൽ ആ ശക്തിയുടെ അനുഗ്രഹം നമ്മളിൽ വരുമ്പോഴാണ് ഇത്തരത്തിൽ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നത്. ബന്ധം. നമ്മളിലും ആ ദിവ്യശക്തി ഉണ്ടാകുന്നതാണ്. ആ ശക്തിയെ ആത്മാവ് എന്ന് നാം വിളിക്കുന്നു. നമ്മളിലെ ആത്മാവും ഈശ്വര ചൈതന്യവും ഒരേ രേഖയിൽ വരുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറയുന്നതാണ്. ഇത്തരത്തിൽ ഒരു ബന്ധം ഈശ്വര ചൈതന്യവുമായി വന്ന് ചേരുമ്പോഴാണ് പലരുടെയും കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നത്. അതിനാൽ ആ ദൈവിക ശക്തിയുമായി നേരിട്ട് ഒരു ബന്ധം വന്ന് ചേരുന്നതിൻ്റെ ഒരു സൂചനയാണ് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് എന്ന് പറയാവുന്നതാണ്. ആഗ്രഹ സാഫല്യം. നമ്മളിൽ പലരും ദേവതകളോട് പല ആഗ്രഹങ്ങളും സഫലമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇത്തരത്തിൽ ആഗ്രഹ സാഫല്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറയുകയാണെങ്കിൽ ഉറപ്പായും ആ ആഗ്രഹം സഫലമാകും എന്നതിൻ്റെ സൂചനയാകുന്നു. അതിനാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്നും നമ്മുടെ ആഗ്രഹം ഉടനെ സഫലമാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി ഇത് കരുതാവുന്നതാണ്. ഇഷ്ടദേവത. ഓരോ വ്യക്തിയും വ്യത്യസ്തരാകുന്നു. അതിനാൽ അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും വ്യത്യസ്തമാണ്. അതിനാൽ ഏവർക്കും ഒരേ ദേവതയോട് തന്നെ അടുപ്പം തോന്നണം എന്നില്ല. എന്നാൽ ചിലർക്ക് അവരുടെ ജീവിതത്തിൽ ചില ദേവതകളോട് അടുത്ത ഒരു ബന്ധം തോന്നുന്നതാണ്. അത്തരം ദേവതയെ ഇഷ്ടദേവതയെന്ന് പറയുന്നു. തങ്ങളുടെ ഇഷ്ടദേവതയെ അന്വേഷിച്ച് പലരും അലയുന്നതാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ക്ഷേത്രനടയിൽ വച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവതയുടെ ചിത്രത്തിന് മുൻപിലോ ആയി കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നുണ്ട് എങ്കിൽ ആ ദേവതയാണ് ഇഷ്ടദേവത എന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഏത് ദേവതയോട് ഒരു ആത്മബന്ധം നമുക്കുണ്ടാകുന്നുവോ ആ ദേവതയുടെ മുൻപിലെത്തുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുക തന്നെ ചെയ്യും. ആ ദേവതയുമായി ചിലപ്പോൾ മുൻജന്മബന്ധം ഉള്ളതിനാലാകാം ഇങ്ങനെ അനുഭവപ്പെടുന്നത്. ഈ ജന്മത്തിലെ ഇഷ്ടദേവതയാണ് ആ ദേവത എന്ന് തിരിച്ചറിയുക. സന്തോഷം. നാം വിവിധ കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നതാണ്. എന്നാൽ ഈ കർമ്മങ്ങൾ കഴിവതും സൽക്കർമ്മങ്ങൾ ആകുവാൻ വേണ്ടി പ്രയത്നിക്കേണ്ടതാണ്. നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ ഭക്തിയിലും ദേവത പ്രസന്നരാണെങ്കിൽ അഥവാ നമ്മുടെ കർമ്മങ്ങളാൽ അവർ സന്തുഷ്ടരാണെങ്കിൽ ഉറപ്പായും കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നതാണ്. ഇഷ്ടദേവത നമ്മുടെ പ്രാർത്ഥനയിലും കർമ്മങ്ങളിലും സന്തുഷ്ടരാണ് എന്നതിൻ്റെ സൂചനയാകുന്നു. സ്നേഹം. എപ്പോഴും ദേവതകളും ഭക്തരും തമ്മിൽ ഒരു സ്നേഹബന്ധം ഉണ്ടാകുന്നു. മാതാപിതാക്കൾക്ക് എപ്രകാരം തങ്ങളുടെ മക്കളുടെ കർമ്മങ്ങളിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറയുന്നുവോ അപ്രകാരം തന്നെ ഭക്തരും ദേവതകളും തമ്മിൽ ഒരു അദൃശ്യമായ സ്നേഹം നിലനിൽക്കുന്നതാണ്. ഈ സ്നേഹത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറയുന്നത്. ദേവതയും ഭക്തരും തമ്മിലുള്ള സ്നേഹത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പരമോന്നത ശക്തി. ഈ പ്രപഞ്ച സൃഷ്ടിയും അവ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു അമാനുഷിക ശക്തിയാണ് പരബ്രഹ്മ ചൈതന്യം. ഈ ദൈവിക ശക്തിയെ നാം നമുക്ക് ചുറ്റും
നമ്മുടെ ഉള്ളിലും തിരിച്ചറിയുമ്പോഴാണ് നാം അറിയാതെ കണ്ണുകൾ നിറയുന്നത്. ഇതതിനാൽ സാധാരണ വ്യക്തികൾക്ക് സാധ്യമല്ല. ധ്യാനവും മന്ത്രോച്ചാരണങ്ങളാൽ പോസിറ്റീവ് ഊർജം ഉള്ളിൽ നിറയുമ്പോൾ മാത്രമേ ഇങ്ങനെ സംഭവിക്കൂ. മുൻജന്മ പുണ്യത്താലും ഇങ്ങനെ സംഭവിക്കാവുന്നതാണ്. അതിനാൽ ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അവർ ഭാഗ്യം ചെയ്തവരാകുന്നു.